നമസ്കാരം. കോൺഗ്രസിനുള്ളിൽ നിലപാടിൻ്റെ രണ്ടക്ഷരമാണ് പി ടി. ഒരു പക്ഷേ നിലപാടെന്തെന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ചോദിച്ചാൽ അങ്ങോട്ട് ചാടട കൊച്ചുരാമ, ഇങ്ങോട്ട് ചാടട കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ രണ്ട് കളത്തിൽ നിന്ന് ചാടിക്കളിക്കുന്ന ശൈലിയാണ് പൊതുവെ കോൺഗ്രസ്സുകാർ അവലംബിക്കുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് ഉള്ള വ്യക്തിത്വമാണ് പി ടി തോമസ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവ ശൈലിയായ ജാതി കോമരങ്ങൾക്കും അല്ലെങ്കിൽ ജാതിമത നേതാക്കന്മാർക്കും അതിൻ്റെ അപ്പോസ്തലന്മാർക്കും മുന്നിലെല്ലാം വളരെ വിധേയത്തോടുകൂടി നിൽക്കുന്നവരായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ. അവിടെയാണ് പി ടി തോമസ് എന്ന പ്രകൃതി സ്നേഹി. 2015 അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് കോൺഗ്രസ് നിഷേധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സഭയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതായത് ഇടുക്കി രൂപതയ്ക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാട് ഒരുപക്ഷെ ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ട് പോലും വിധേയത്വമില്ലാതെ പ്രകൃതിക്ക് വേണ്ടി വാദിച്ച ഒരു നേതാവാണ്. ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വംശനാശം സംഭവിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന വി എം സുധീരനെ പോലുള്ള വളരെ തുലവും തുച്ഛവുമായിട്ടുള്ള നേതാക്കന്മാർക്കിടയിലാണ് പി ടി തോമസ് എന്ന പി ടി കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ മുഖമാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ ഈ വിയോഗം കോൺഗ്രസിന് നഷ്ടപ്പെടുത്തുന്നത് ഒരു ജനകീയ മുഖത്തെയാണ്. ഒരുപക്ഷെ ഇടുക്കിയിൽ അന്ന് രൂപതയ്ക്കൊപ്പം നിന്ന് കോൺഗ്രസ്സുകാർ പി ടി തോമസിനെ ലോക്സഭയിലേക്ക് സീറ്റ് നിഷേധിച്ച് അവിടെ ഡീൻ കുര്യാക്കോസിന് സീറ്റ് കൊടുത്തത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരവസ്ഥ അന്നത്തെ കാലത്തുണ്ടായി. ഇതൊക്കെ മറന്നിട്ടിപ്പോൾ കോൺഗ്രസ്സുകാർ പി ടിയെക്കുറിച്ച് വലിയ വായിൽ പുകഴ്ത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തനങ്ങളായിരിക്കും നിലപാടുകളായിരിക്കും പിന്നീട് കാലം ചർച്ച ചെയ്യുന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസ് നേതാവെന്ന നിലയ്ക്ക് പി ടി തോമസിനെ കാലം ചർച്ച ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ ശക്തനായ നിലപാടുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തെ അന്ന് ഇടുക്കിയിൽ സീറ്റ് നിഷേധിച്ചതിന് ശേഷം അദ്ദേഹത്തെ എറണാകുളം തൃക്കാക്കരയിൽ സീറ്റ് മേടിച്ചു കൊടുത്തത് വി എം സുധീരൻ എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അതിനുശേഷവും ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയ്ക്ക് അദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് വരച്ചിട്ട വളയത്തിന് പുറത്ത് ചാടി നിന്ന് ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ശൈലി സ്വീകരിച്ചിരുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കിറ്റെക്സ് എം ഡി ആയിട്ടുള്ള സാബു എം ജേക്കബിനെതിരെ അദ്ദേഹം കടമ്പ്രയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം റേസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് എത്ര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തുലവും തുച്ഛമാണ്. എന്നിരുന്നാൽ കൂടിയും നിലപാട് പറയാനും ആ വിഷയത്തിൽ സ്വന്തം ശരികൾക്കൊപ്പം നടക്കാനും നിലനിൽക്കാനും അദ്ദേഹത്തിനുണ്ടായിരുന്ന ധൈര്യം ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് പലർക്കുമില്ല. അതുകൊണ്ട് പി ടി ഒരു നികത്താൻ പറ്റാത്ത വിടവ് തന്നെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. പി ടി തോമസിനെ പോലുള്ള നേതാക്കന്മാരുടെ അഭാവമാണ് കോൺഗ്രസ് ഒരുപക്ഷെ ഇന്ന് നേരിടുന്ന തീവ്ര പ്രതിസന്ധിക്ക് കാരണം. ആരാണോ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ ആരാണോ ജാതീയ പ്രീണനം നടത്തുന്നവർ, ആരാണോ ഏറ്റവും കൂടുതൽ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അവരുടെ പിന്നാലെ നടന്ന് വോട്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കുറുക്കു വഴികൾ ആലോചിക്കുന്നതിനിടയിൽ ഇടുക്കി രൂപതയ്ക്കെതിരെ നിലകൊണ്ടിട്ട് എറണാകുളം പോലെ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. തുടർച്ചയായ രണ്ടാം വട്ടവും ഇക്കുറി എറണാകുളം പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി നേരിട്ടെങ്കിലും തൃക്കാക്കരയിൽ പി ടി തോമസിനെ സംബന്ധിക്കുന്നിടത്തോളം വീണ്ടും ജനങ്ങൾ മാൻഡേറ്റ് നൽകിയത് അദ്ദേഹത്തിൻ്റെ നിലപാടൊന്നുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ ചികഞ്ഞെടുക്കാൻ പോലും കോൺഗ്രസിൽ കൂടുതൽ പേരുകളില്ലാത്തൊരു കാലത്ത് പി ടിയുടെ ഈ അപ്രതീക്ഷിത വിയോഗം കോൺഗ്രസിനുള്ളിൽ നികത്താൻ കഴിയാത്ത വിടവായി മാറുകയാണ്. ഇത്തരം വ്യക്തിത്വങ്ങൾ 70 വയസ്സ് പിന്നിട്ടിട്ടും കാലത്തിനനുസരിച്ച് കോൺഗ്രസ് നടക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ പോലും പുരോഗമന പാതയിലൂടെ കോൺഗ്രസിന് ശക്തമായ ദിശാബോധവും നിലപാടും പറഞ്ഞുകൊണ്ട് അതിനുള്ളിൽ വ്യത്യസ്തമായ ശബ്ദവും മുഖവുമായി നിന്ന പി ടി തോമസ് ഒരുപക്ഷെ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.